നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മുടെ മെമ്മറി എപ്രകാരമൊക്കെ വർദ്ധിപ്പിക്കാം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് വിവരങ്ങൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും പരിചിതമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കുറഞ്ഞ മാനസിക പരിശ്രമം ഉപയോഗിച്ച് പതിവ് ജോലികൾ നടപ്പിലാക്കുന്നതിനും സഹായിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ന്യൂറൽ പാത്വേസ് നമ്മുടെ ബ്രെയിൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ എല്ലായ്പ്പോഴും നന്നായിട്ട് ഉപയോഗിച്ച ഈ ഒരേ പാത്വേസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തുടർന്ന് വികസിക്കാൻ ആവശ്യമായ എനർജി നമ്മുടെ തലച്ചോറിന് ലഭിക്കില്ല. നമ്മുടെ ബ്രെയിൻ എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അത്ര തന്നെ ബ്രെയിന് പുതിയ പാത്വേസ് വികസിപ്പിക്കുന്നതിനനുസരിച്ച് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും ഓർമ്മിക്കാനും കഴിയും. നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന ഘടകങ്ങളാണ് നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, പുതിയ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നു, നമ്മുടെ കഴിവുകളെ വിപുലീകരിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിനിനെ എനർജൈസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ശരിയായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇലക്കറികൾ എന്നിങ്ങനെയുള്ള സമീകൃത ആഹാരം വേണം കഴിക്കാൻ. പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതുവഴി മെച്ചപ്പെട്ട മെമ്മറി, സർഗാത്മകത, ഫോക്കസ്, മൊത്തത്തിലുള്ള പ്രകടനം എന്നിവ കാഴ്ചവെക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാതെ പലപ്പോഴായിട്ട് ഭക്ഷണം ഡിവൈഡ് ചെയ്ത് പല നേരങ്ങളിലായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ രാത്രി ഏറെ വൈകി ആഹാരം കഴിക്കരുത്. ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം. കാരണം പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കണമെങ്കിൽ ഉറങ്ങുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചാലേ അത് സാധിക്കത്തുള്ളൂ. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. 6 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളമെങ്കിലും കുടിക്കണം. നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള പ്രകടനവും മനഃപ്പാഠമാക്കാനുള്ള ശേഷിയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഗ്ലൂക്കോസ് എന്നത് ബ്രെയിനിൻ്റെ ഒരു ഫ്യൂവൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് കോംപ്ലക്സ് ഷുഗേഴ്സ്, അതായത് ബ്രൗൺ റൈസ്, ഓട്സ്, ഫ്രൂട്ട്സ്, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെയുള്ള ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ അനുവദിക്കുകയും അതുവഴി ഹൈപ്പർ ഗ്ലൈസീമിയ ഇല്ലാതെ തലച്ചോറിന് ആവശ്യാനുസരണം ഗ്ലൂക്കോസ് വിതരണം ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. കാരണം ഇത് ഏകാഗ്രതയും മെമ്മറിയും വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇവ ബ്ലഡ് ക്യാപ്പിലറീസിനെ ശക്തിപ്പെടുത്തുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് തലച്ചോറിനെ മികച്ച ഓക്സിജനേഷനായിട്ട് പ്രാപ്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നാഡീകോശങ്ങളെ, പ്രത്യേകിച്ച് ബ്രെയിൻ സെൽസിനെ ബാധിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ വൈറ്റമിൻ ഇ, മാഗ്നീഷ്യം എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി തലച്ചോറിനെ മികച്ച പ്രവർത്തന ശേഷിയിൽ നിലനിർത്താനും സഹായിക്കുന്നു. നമ്മുടെ ബ്രെയിനിൻ്റെ കോശങ്ങളായ ഒറെക്സിൻ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കാൻ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് കഴിയും. മുട്ടകളിൽ അമിനോ ആസിഡുകൾ അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപ്പാദനത്തിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മുട്ടകളിൽ ഫോസ്ഫോലിപ്പിഡുകളും ലെസ്തീനും അടങ്ങിയിരിക്കുന്നു. ഇത് ബ്രെയിൻ കോശത്തിൻ്റെ മെംബ്രെയിനെ നിർമ്മിക്കുന്നതിനുള്ള അവിഭാജ്യ ഘടകമാണ്. സാൽമൺ പോലുള്ള മത്സ്യങ്ങളിൽ ഉയർന്ന അളവിൽ അവശ്യ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മെമ്മറി നിലനിർത്താനും ഡിമെൻഷ്യ പോലുള്ള മറവി രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു. അതേപോലെ തലച്ചോറിൻ്റെ വൈജ്ഞാനിക പ്രവർത്തനത്തിനുള്ള പ്രധാന ധാതുക്കളിൽ പെടുന്നവയാണ് അയണും സിങ്കും. കൊഴുപ്പ് കുറഞ്ഞ മാംസം, മുട്ടയുടെ മഞ്ഞ, പയറുവർഗ്ഗങ്ങൾ, ബ്രൊക്കോളി, മുഴുധാന്യങ്ങൾ എന്നിവ ഇവയുടെ സമ്പന്നമായിട്ടുള്ള ഉറവിടമാണ്. അയണിൻ്റെ കുറവ് മൂലം കോൺസെൻട്രേഷൻ കുറയുക, എനർജി കുറയുക, ക്ഷീണം എന്നിവയൊക്കെ അനുഭവപ്പെടാം. അതുപോലെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള രക്തത്തിൻ്റെ കഴിവ് കുറയുകയും ചെയ്യുന്നു. വൈറ്റമിൻ ബിയും മാഗ്നീഷ്യവും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ മെമ്മറി മെച്ചപ്പെടുത്താനും തലച്ചോറിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താനും സഹായിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് വേണ്ട അവശ്യ ധാതുവാണ് മാഗ്നീഷ്യം. വൈറ്റമിൻ B6, മാഗ്നീഷ്യം എന്നിവ ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ സമന്വയത്തിന് സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്, സെറോട്ടോണിൻ എന്നിവ വിവേകപൂർണവും ശാന്തവുമായിട്ടുള്ള പെരുമാറ്റം മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലൊരു മാനസികാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു. ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണം ദിവസവും കഴിക്കുക. കലോറിയും സാച്ചുറേറ്റഡ് കൊഴുപ്പും കുറയ്ക്കുക. കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക.
അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ടതും വളരെ പ്രധാനമാണ്. എക്സസൈസ് ചെയ്യുന്നത് വഴി തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിക്കുകയും അങ്ങനെ സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഉറക്കം വളരെ പ്രധാനമാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ശരിയായിട്ടുള്ള ഉറക്കം കിട്ടണം. ഉറക്കക്കുറവ് നമ്മുടെ ഓർമ്മശക്തിയെ അതുപോലെ തന്നെ ചിന്താശേഷിയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഉറക്കത്തിൻ്റെ ആഴമേറിയ ഘട്ടങ്ങളിൽ മെമ്മറി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെ മെമ്മറി മെച്ചപ്പെടുത്തുന്നതിനും ശരിയായിട്ടുള്ള ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TV, ഫോണുകൾ, കമ്പ്യൂട്ടറുകളിൽ എന്നിവയിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ റിലീസിനെ തടസ്സപ്പെടുത്തുന്നു. അതുവഴി രാത്രി ഉറക്കമില്ലായ്മ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും ശരിയായിട്ടുള്ള ഉറക്കം ലഭിക്കുന്നതിനും വേണ്ടി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും TV, ഫോണുകൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് എന്നിവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. വിട്ടുമാറാത്ത സ്ട്രെസ് ഹിപ്പോക്യാമ്പസ് ഉൾപ്പെടെയുള്ള തലച്ചോറിലെ കോശങ്ങളെ തകർക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, യോഗ പ്രാക്ടീസ് ചെയ്യാം, ഡാൻസ്, പെയിൻറ്റിങ്, മ്യൂസിക്, ഇഷ്ടമുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് സ്ട്രെസ് ഫ്രീ ആകാൻ സാധിക്കും. നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുക. കഴിയുന്ന അത്രയും അതിൽ ഉൾക്കൊണ്ട് ചെയ്യുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമായി പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുക, റിഹേഴ്സൽ ചെയ്യുക. അതുപോലെ തന്നെ മനഃപാഠമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ മെമ്മറി വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് മെൻ്റലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നതാണ് പ്രധാനം. അതിന് വേണ്ടിയിട്ട് നമ്മളെ നമുക്കിഷ്ടപ്പെട്ട ആക്ടിവിറ്റി തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവായി തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.